SSLC ക്ലാസ് ടെന്നിന്റെ പോളിനോമിയൽ, മാത്സിലുള്ള പോളിനോമിയൽസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്, 10-ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതിന്റെ പോളിനോമിയൽസിന്റെ ബേസിക്സ് കുറച്ചും കൂടി ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പോളിനോമിയൽ എന്ന് പറയുന്ന ചാപ്റ്റർ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോളിനോമിയൽസിന്റെ ജനറൽ ഫോം, പോളിനോമിയൽസിന്റെ ജനറൽ ഫോം എന്താണെന്നും അതേപോലെ തന്നെ ലീനിയർ ഇക്വേഷൻ സോൾവിംഗ് എന്ന് പറയുന്ന രണ്ട് ബേസിക്സ് ആണ് ഇക്വേഷൻ സോൾവ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു x-3 എന്നുള്ളതും അല്ലെങ്കിൽ x-2 എന്ന് പറയുന്ന രണ്ട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഇതിന്റെ അല്ലാത്ത ഫോം എങ്ങനെ എഴുതും, മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞു. x(x)² അതേപോലെ x(-2)-2x, അതേപോലെ -3(x-3)-3x, അതേപോലെ -3(-2)+6, അതായത് -3 എന്ന് പറഞ്ഞാൽ -5x+6 എന്ന് നമുക്ക് കിട്ടും എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം വേറൊരു കാര്യം ചെയ്യാം, x-a(x-b) ആണ് നിങ്ങളുടെ ഫാക്ടർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും, ഇത് കണ്ട x-3(x-2) ആണ്, അതായത് a=3 b=2, അതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ പോളിനോമിയൽ കൻ സിംപ്ലി ബി റിട്ടേൺ ആസ് x²-a+b(x+a)(b). ഇത് നോക്കിയേ, x²-a എന്ന് പറയുന്നത് 3 ആണ്, b എന്ന് പറയുന്നത് 2 ആണ്, 2×x+3×2 എന്ന് എനിക്ക് എഴുതാം. ഓക്കെ, വിച്ച് ഇസ് x²-3+2 എന്ന് പറഞ്ഞാൽ 5x+3×2 എന്ന് പറഞ്ഞാൽ 6. ഇങ്ങനെ എനിക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇതില് എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, x-a എന്ന് പറയുന്നത് x-3 ആണെങ്കിൽ a എന്ന് -x(x)-a എന്ന് പറയുന്നത് എന്താ, 3. x-5 എന്ന് പറയുന്ന x-b ആണെങ്കിൽ x(x) സെയിം, -, ഫൈവ് എന്ന് പറഞ്ഞ b=5. ഇനി അഥവാ x-a എന്ന് പറയണതിന്റെ അവിടെ എനിക്ക് x+5 ആണ് വന്നതെന്ന് വിചാരിച്ചോളൂ. x(x) സെയിം, പക്ഷെ മൈനസും പ്ലസും സെയിം അല്ല. അപ്പൊ ഞാൻ ഇതിന്റെ സൈന് മാറ്റണം, +5 എന്നുള്ളതിന്റെ സൈനും മാറ്റണം. അപ്പോ ഇത് തിരിഞ്ഞാണ് വരുന്നത്. അപ്പൊ എക്സ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ a=-5 എന്നായിരിക്കും വരുന്നത്. തല കുത്തനെ ഇടണം. ഇനി x-b എന്ന് പറയുന്ന x+3 ആണെങ്കിൽ നമ്മുടെ b എന്ന് പറയുന്നത് തല കുത്തനെ വരും, കാരണം -3 എന്നാണ് വരുന്നത്, കാരണം ഇവിടെ മൈനസ് ആക്കണമല്ലോ നമ്മള്. അപ്പോ b=-3 എന്ന് വരും. നോക്കേ, x-a എന്ന് പറയുന്നത് x+6 ആണെങ്കിൽ a=-6 ആണ്. x-a എന്ന് പറയുന്നത് x-6 ആണെങ്കിൽ ഒരേ സൈൻ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, x-a. സോ a=6 ആണ്, മറക്കാൻ പാടില്ല. ഇതാണ് എപ്പോഴും എല്ലാവർക്കും തെറ്റണത്. ഓക്കെ, അപ്പൊ ഒന്നുകൂടി നമുക്ക് ജനറൽ ഫോം എങ്ങനെ എഴുതണേ നോക്കാം. എങ്ങനെ എഴുതണേ, x-3(x+2) എന്ന് പറയുന്നതിന് x-a(x-b) ആണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, എന്റെ പോളിനോമിയൽ x²-a+b(a+b)×x+ab എന്ന് എനിക്ക് എഴുതാൻ പറ്റും. അപ്പൊ ഇതില് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇത് ആദ്യം എഴുതുക, എന്നിട്ട് x-3(x+2) ആണ് നമ്മുടെ കഥാപാത്രം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ എന്ത് എഴുതും, എയും ബിയും ആദ്യം കണ്ടുപിടിച്ചിട്ട് എഴുതണം. അപ്പൊ ഇതിൽ നിന്ന് a=, എന്താണ് a എന്ന് പറയുന്നത്, x(x)-a എന്ന് പറയുന്നത് 3 തന്നെയാണ്. പക്ഷെ ഇവിടെ സൈൻ തിരിഞ്ഞു, ബി എന്ന് പറയണത് എന്താ, x(x)-b എന്ന് പറയണത് മൈനസ് വന്നില്ല അല്ലെ. അപ്പൊ ബി എന്ന് പറയണത് 2 തലകുത്തനെയുള്ള സൈൻ, വിച്ച് ഇസ് b=-2. ഇനി നമ്മൾ എക്സ്പ്രഷൻ എഴുതും, x²-a+b(x+ab). അപ്പൊ എ എന്ന് x²എന്ന് തന്നെ -a എന്ന് പറഞ്ഞാൽ 3, ബി എന്ന് പറഞ്ഞാൽ -2×x+a എന്ന് പറഞ്ഞാൽ 3, ബി എന്ന് പറഞ്ഞാൽ -2. അപ്പൊ എങ്ങനെ കിട്ടും, x²-3-2 എന്ന് പറഞ്ഞാൽ 1×x, 3×-2 എന്ന് പറഞ്ഞാൽ -6. അപ്പൊ ഇതാണ് ആൻസർ, x²-x
മൈനസ് സിക്സ്. ഇങ്ങനെയാണ് നമ്മൾ ജനറൽ ഫോം എഴുതുന്നത്. ഓക്കെ, ഇത് ആവശ്യമുണ്ട്. മറ്റേതാണ് എളുപ്പം എന്ന് പറഞ്ഞിട്ട് ഇത് പഠിക്കാണ്ടിരിക്കല്ലേ, നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് ഇത് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി അതേപോലെ എക്സ് പ്ലസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് വൺ. അതിന്റെ എങ്ങനെയാ നമ്മൾ ഇതായിട്ട് എഴുതണേ, നമുക്ക് നോക്കാം. എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ് നമ്മൾ ജനറൽ ഫോമിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഫാക്ടർ ആയിട്ട്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നാണല്ലോ വരിക. അപ്പോ ഇതിൽ എ എന്താ ബി എന്താന്ന് അടുത്തത് കണ്ടുപിടിക്കാം. എ എന്ന് പറയണത് എന്താ, ഇവിടെ കണ്ടോ സൈൻ തിരിഞ്ഞാണ് വന്നേ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതും, എ എന്ന് പറയണത് മൈനസ് ത്രീ, കാരണം ഇതിന്റെ സൈൻ മാറ്റി എഴുതണം. ബി എന്ന് പറയുന്നത് ഓ സെയിം സൈൻ ആണ്, അപ്പൊ ബി എന്ന് പറയുന്നത് വൺ. ഓക്കെ, ഇത് തെറ്റരുത്. അപ്പൊ ഇനി എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എങ്ങനെ വരും, എക്സ് സ്ക്വയർ മൈനസ് എ എന്ന് പറയുന്നതിന്റെ അവിടെ മൈനസ് ത്രീ, ബി എന്ന് പറയുന്നതിന്റെ പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് എ എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ ഇൻറ്റു ബി എന്ന് പറയുന്നത് വൺ, വിച്ച് ഇസ് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് മൈനസ് ത്രീ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എത്രയാ മൈനസ് ടു, മൈനസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഇൻറ്റു വൺ എന്ന് പറയുന്നത് എത്രയാ മൈനസ് ത്രീ. ഇനി മൈനസ് ഇൻറ്റു മൈനസ് ചെയ്യുന്നതിന് തുല്യമാണ് ഇത്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് പ്ലസ് ഇൻറ്റു മൈനസ് ആണ്. ഇങ്ങനെ ഇങ്ങനെ അടുപ്പിച്ച് വന്നുകഴിഞ്ഞാൽ ഇൻറ്റു എന്നാട്ട അർത്ഥം രണ്ട് സൈനുകൾ ഇൻറ്റു ചെയ്യുന്നതിന് തുല്യ. പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ. അതാണ് ഇതിന്റെ ആൻസർ. മനസ്സിലായോ? ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം കേട്ടോ. എക്സ് മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് മൈനസ് ത്രീ. അപ്പൊ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്ന് തന്നു കഴിഞ്ഞാൽ എങ്ങനെ എക്സ്പ്രഷൻ എഴുതുന്നത്, എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പൊ എക്സ് ഇനി എയും ബിയും കണ്ടുപിടിക്കാം. എ എന്ന് പറഞ്ഞാൽ എത്രയാ, ദേ ഇവിടെ സെയിം സൈൻ ആയി, നമുക്ക് സന്തോഷം. അപ്പൊ എ ഈസ് ഈക്വൽ ടു ഫൈവ്, ഇവിടെ സെയിം സൈൻ, അപ്പൊ ബി ഈസ് ഈക്വൽ ടു ത്രീ. മനസ്സിലായോ? അപ്പൊ നമ്മൾ എങ്ങനെ എക്സ്പ്രഷൻ എഴുതും, എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ ഫൈവ് ബി ത്രീ ഇൻറ്റു എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു ത്രീ, ഫൈവ് ഇൻറ്റു ത്രീ എന്ന് എഴുതാലോ. അതായത് എക്സ് സ്ക്വയർ മൈനസ് ഓഫ് ഫൈവ് പ്ലസ് ത്രീ എന്ന് പറഞ്ഞാൽ എയ്റ്റ് എക്സ് പ്ലസ് ഫിഫ്റ്റീൻ എന്ന് എനിക്ക് എഴുതാം. ഇനി ഒരെണ്ണം കൂടി നോക്കിയാൽ എക്സ് പ്ലസ് ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് ത്രീ ആണെങ്കിൽ നമ്മളുടെ സാധാരണ എക്സ്പ്രഷൻ എങ്ങനെ, എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി എന്നാണ് ജനറൽ ഫോം എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഇവിടെ നോക്കി എ കണ്ടുപിടിക്കാൻ ഓ സൈൻ തിരിഞ്ഞിട്ടാണല്ലോ, അപ്പൊ പ്ലസ് ഫൈവിന് പകരം ഞാൻ മൈനസ് ഫൈവ് കൊടുക്കണം. ഓ ഇവിടെയും സൈൻ തിരിഞ്ഞിട്ടാണല്ലോ, അപ്പൊ ബിക്ക് പ്ലസ് ത്രീക്ക് പകരം മൈനസ് ത്രീ എന്ന് കൊടുക്കണം. ഇനി നമ്മൾ എക്സ്പ്രഷൻ എങ്ങനെ എഴുതുന്നത്, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് അതേപോലെ എഴുതണം, മൈനസ് ഓഫ് എഴുതി. എ എന്ന് പറഞ്ഞാൽ മൈനസ് ഫൈവ് പ്ലസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ത്രീ ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ത്രീ. ഓക്കെ, അങ്ങനെ എഴുതി. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് മൈനസ് ഫൈവ് മൈനസ് ത്രീ എത്രയാ മൈനസ് എയ്റ്റ്, മൈനസ് ഫൈവ് പ്ലസ് മൈനസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് എയ്റ്റ് ഇൻറ്റു എക്സ് പ്ലസ് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ത്രീ എത്രയാ മൈനസ് ഫിഫ്റ്റീൻ. ഇനി എക്സ് സ്ക്വയർ മൈനസ് മൈനസ് അടുപ്പിച്ച് വരുന്നത് കണ്ട, മൈനസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ് പ്ലസ് എയ്റ്റ് എക്സ്. ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞാൽ രണ്ട് വേറെ വേറെ സൈൻ ആണെങ്കിൽ മൈനസ് മൈനസ് ഫിഫ്റ്റീൻ. സോ അല്ല, ഇവിടെ പ്ലസ് ഫിഫ്റ്റീൻ ആണ്, മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ഇവിടെയും പ്ലസ് ആണ്. അപ്പൊ പ്ലസ് ഇൻറ്റു പ്ലസ് ഇസ് പ്ലസ്, അപ്പൊ പ്ലസ് ഫിഫ്റ്റീൻ എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇത് ഈ ഒരു ഫാക്ടർ മാർക്കാൻ പാടില്ലേ, മൈനസ് ഇൻറ്റു മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആണ്, മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സൈൻ മാറി വന്നു കഴിഞ്ഞാൽ മൈനസ് തന്നെ വരും. പക്ഷെ ഇത് ആദ്യം ചെയ്യണം, മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ത്രീ ഇസ് പ്ലസ് ഫിഫ്റ്റീൻ എന്നുള്ളത് ചെയ്യണം. അപ്പൊ ഈ ജനറൽ ഫോം എങ്ങനെയാണ് എഴുതുന്നത് മനസ്സിലായോ? സോ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് മൈനസ് ബി ആണ് ഫാക്ടർ എന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് ഓഫ് എ പ്ലസ് ബി ഇൻറ്റു എക്സ് പ്ലസ് എ ബി എന്നാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ജനറൽ ഫാക്ടർ ചെയ്തത്. അപ്പൊ എക്സ് മൈനസ് ഫൈവ് ഇൻറ്റു എക്സ് പ്ലസ് ത്രീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് നമ്മൾ നോക്കി. അതിൽ ആകപ്പാടെ ഉള്ള ട്വിസ്റ്റ് എ എന്ന് പറയുന്നത് സെയിം സൈൻ ആണെങ്കിൽ എ എന്ന് പറയുന്നത് ഫൈവ് ആണ് എന്ന് തന്നെ എഴുതാം. പക്ഷെ ഡിഫറെന്റ് സൈൻ ആണെന്നുണ്ടെങ്കിൽ ബി എന്ന് പറയുന്നത് നമ്മള് സ്വിച്ച് ചെയ്തിട്ട് മൈനസ് ത്രീ എന്ന് തന്നെ വേണം എഴുതാൻ, അങ്ങനെ തന്നെ വേണം ഇതിലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയും. ഇനി ഒരു സാധനം കൂടി, ലീനിയർ ഇക്വേഷൻ സോൾവിങ്. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു ത്രീ എന്ന് വന്നു എന്ന് വിചാരിച്ചോളൂ. ഇനി എ മൈനസ് ബി ഇസ് ഈക്വൽ ടു ഫൈവ് എന്ന് വന്നു എന്ന് വിചാരിച്ചോളൂ. ഓക്കെ,
ഈ എയുടെയും ബിയുടെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സി എ എന്നും ബി എന്നും പറയുന്നത് രണ്ട് അൺനോൺസ് ആണ്. എനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഇല്ല, ബീനെ കുറിച്ചും അറിയില്ല, പക്ഷെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് ഉണ്ട്. ഈ രണ്ട് ഇക്വേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എയും ബിയും സോൾവ് ചെയ്യാം. അതെങ്ങനെയാ സോൾവ് ചെയ്യണേ? ഇത് നോക്കിയാൽ ഈ ബിയുടെ സൈന് രണ്ടാണോ വ്യത്യാസമാണെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം, നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ എങ്ങനെയാ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒന്നും രണ്ടും കൂടി ചുമ്മാ അങ്ങോട്ട് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. 1+2 അപ്പൊ എന്താ പറ്റുന്നത്? എയും കൂടി ലൈക്ക് ടേംസ് എല്ലാം കൂടി, ഇത് എല്ലാം കൂടി നമ്മൾ അങ്ങ് പ്ലസ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താ പറ്റുക? a+a എത്രയാവും? 2a. അപ്പൊ b+ ഇവിടെ പ്ലസ് b+-b എന്നാണ് വരുന്നത്. അതായത് b-b എന്നാണ് വരുന്നത്. ഇത് കണ്ടോ, പ്ലസ് ഇന്റു മൈനസ്, അപ്പൊ b-b എന്നാണ് വരുന്നത്, വിച്ച് ഇസ് 0. b അങ്ങോട്ട് പോയി, എന്നിട്ട് 3+5 ഇപ്പുറത്തെ ചെയ്തു, വിച്ച് ഇസ് 8. അപ്പൊ 2a=8. ഇനി a എങ്ങനെയാ ഒറ്റയ്ക്കാക്കും? 8 ഇവിടെ 2 × a ആണ്. അപ്പൊ 8/2=4 എന്ന് നമുക്ക് കിട്ടും. ഇനി a സബ്സ്റ്റിറ്റ്യൂട്ട് a ഇൻ 1, ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ a+b=3 പകരം എയുടെ സ്ഥാനത്ത് 4 ഇട്ടു. 4+b=3, വിച്ച് മീൻസ് b=3. ഈ 4 ഇപ്പുറത്തെ വരും, -4=-1. b=-1. അപ്പൊ എയുടെ വാല്യൂവും കിട്ടി, ബിയുടെ വാല്യൂവും കിട്ടി. കണ്ടോ സോൾവ് ചെയ്തത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ a+b=6. a-b=3 എന്ന് വന്നു വിചാരിച്ചോളൂ. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? എയും കൂടി ആഡ് ആയി, 2a. b-b=0, ഇവിടത്തെ കാര്യം ഇല്ല. 6+3=9, കണ്ട a=9. ഇനി a=9 ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇൻ 1 തന്നെ കൊടുത്തു എന്ന് വിചാരിച്ചോളൂ. അപ്പൊ a+b പകരം 9+b എന്ന് എനിക്ക് എഴുതാം. 9+b=6. അതായത് ബി എന്ന് പറയുന്നത് 6, ഇതിനെ ഒറ്റയ്ക്കാക്കി, ബീനെ ഒറ്റയ്ക്കാക്കി, വിച്ച് 6 ആദ്യം എഴുതി 9 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ -3 എന്ന് എനിക്ക് വാല്യൂ കിട്ടി. അപ്പൊ എയുടെ വാല്യൂ കിട്ടി, ബിയുടെ വാല്യൂ കിട്ടി. ഇനി അഥവാ സൈൻ വിറ്റാ, നിങ്ങൾക്ക് അങ്ങനെ പഠിക്കാനില്ല എങ്കിൽ വേറൊരു കാര്യം നോക്കാം. 2a+b=6 എന്ന് വന്നു എന്ന് വിചാരിച്ചോളൂ. അതേപോലെ a+b=6 എന്നും അതേപോലെ a+2b=5 എന്ന് വന്നു എന്ന് വിചാരിച്ചോളൂ. ഇത് കണ്ടോ, നമുക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ എന്താ പറ്റുക? 2a+3b=11. ഒരു പ്രയോജനമില്ല, വീണ്ടും എയും ബിയും ഉണ്ട്, ഒരാളും പോയില്ല അല്ലെ. മറ്റേതിൽ എന്താ ചെയ്തേ, പ്ലസ് ചെയ്തപ്പോഴത്തേക്കും പോയി. ആ എന്താ കാര്യം, ഒരാൾ ഒരു സൈഡിലും മറ്റേ ആള് വേറെ സൈഡിലുമായിരുന്നു. അപ്പോ ഈ സൈഡിനെ എനിക്ക് സൈൻ മാറ്റണം. സൈൻ മാറ്റണമെങ്കിൽ ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയോ? മൈനസ് ചെയ്യാന്ന് പറഞ്ഞാൽ മൈനസിന്റെ അർത്ഥം എന്താണ്? ഈ അവരുടെ എല്ലാവരുടെയും സൈൻ മാറും. ഇവിടെ പ്ലസ് ആയിരുന്നു, അത് മൈനസ് ആയി. ഇവിടെ പ്ലസ് ആണ്, അത് മൈനസ് ആയി. ഇവിടെ പ്ലസ് ആണ്, അതും മൈനസ് ആയി. അങ്ങനെയാണ് മൈനസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ a-a=0, b-2b-b, b-2b എത്രയാണ്? b-2b 1-2 × b എന്നാണ് അർത്ഥം, വിച്ച് ഇസ് -b. അതേപോലെ 6-5=1. അതായത് -b എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പൊ b എന്ന് പറഞ്ഞാൽ -1 ആണ്. -b=1, അപ്പൊ 1/-1 എന്നാണ് ഇതിന്റെ അർത്ഥം. -1b എന്നല്ല അർത്ഥം, c=-1. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ a+b=6 ബിന് പകരം -1 കൊടുത്താൽ എനിക്ക് a=, ഒറ്റയ്ക്കാക്കിയാൽ 7 എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ഒരേ സൈൻ ആണെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യണം. ഇനി ഒരെണ്ണം കൂടി നോക്കാം. നോക്കി 2a+b=3. 2a+3b=4. ഇത് കണ്ടോ, ഇത് നമ്മൾ പ്ലസ് ചെയ്ത ഒരു കാര്യമില്ല, അതേപോലെ ഉണ്ടാവും. പക്ഷെ 2a ഉണ്ട്, അപ്പൊ എനിക്ക് മൈനസ് ചെയ്യാം. അപ്പൊ ഇവിടെ -4 എന്ന് കൊടുത്തു വിചാരിച്ചോളൂ. അതേപോലെ ഇവിടെ -3b, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇതിന്റെ സൈൻ മൈനസ് ആയി, ഇവിടെ മൈനസ് ആയിരുന്നത് പ്ലസ് ആയി, ഇവിടെ മൈനസ് ആയിരുന്നത് ഞാൻ പ്ലസ് ആക്കി. അപ്പൊ 2a-2a=0. b+, അപ്പൊ ഇങ്ങനെ ബ്രാക്കറ്റ് കൊടുക്കണേ സൈൻ മാറ്റുന്നത്. എന്നിട്ട് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് ആണ് നോക്കണേ. b+3b=4b=, അതേപോലെ കിട്ടും. 3+4=7. അപ്പൊ b=7/4. ഇനി ബീനെ പിടിച്ചിട്ട് ഏതിൽ വേണമെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് വിചാരിച്ചോളൂ. 2a
പ്ലസ് 7/4 ഇസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പൊ 2a ഒറ്റയ്ക്കാക്കി 3 - 7/4. അപ്പൊ ഇത് സോൾവ് ചെയ്യാനായിട്ട് എൽ സി എം എടുത്തു, 12 - 7/4 ഇസ് ഈക്വൽ ടു 5/4. അപ്പൊ എ എന്ന് പറയുന്നത് 5/4 ഈ 2 ഇൻറ്റു ആയിരുന്നു അല്ലെ, അപ്പൊ അപ്പുറത്ത് പോകുമ്പോൾ ഡിവൈഡഡ് ബൈ 2, ഇങ്ങനെ വന്ന 5/4 × 1/2 ഇസ് ഈക്വൽ ടു 5/8. കാര്യം മനസ്സിലായോ? അപ്പൊ എയും ബിയും നമ്മള് സോൾവ് ചെയ്തു. ഓക്കെ.